ഹായ് ഹലോ എല്ലാവർക്കും നീദാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്ന വേറൊന്നുമല്ല, ഇന്ന് ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ ഇന്ന് ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ കയറി പയ്യെ ഓരോന്നൊക്കെ ചെടിയൊക്കെ നനയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ എൻ്റെ ഒരു കാര്യം ഒരു രഹസ്യമാണ്, അത് ഞാൻ പരസ്യമാക്കുകയാണ്. എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, ഞാൻ ചിരിക്കുമ്പോൾ എന്താണ് മുഖം ഇങ്ങനെ ഒരു വശത്തേക്ക് കൂടിപ്പോകണമെന്ന് ചോദിക്കണവരുണ്ട്. സംസാരിക്കുമ്പോൾ ഒരു വശം കൂടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്യണുണ്ട് ചിലർ. ചിലർ പറയും, ചിലർ ഉള്ളി തോന്നുമായിരിക്കും. അപ്പോൾ ഈ രഹസ്യം ഞാനിന്ന് വെളിവാക്കുകയാണ്. എൻ്റെ ഈ മുഖം ഇവിടെ തൊട്ട് ഇവിടം വരെ പാരലൈസ്ഡാണ്. പാരലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ 2010 സംഭവിച്ച ഒരു കാര്യമാണ്. അന്ന് മുഖത്ത് ഒരു ക്ഷതം പറ്റിയിട്ട് എൻ്റെ കണ്ണിനും ഒക്കെ കണ്ണൊക്കെ പുറത്തേക്ക് വന്നായിരുന്നു. ഇങ്ങോട്ട് പുറത്തേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തള്ളി പോലെയൊക്കെ വന്ന് ഈ വശം മൊത്തം ഒരു ഡാമേജ് സംഭവിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം ഇങ്ങനെ ചുണ്ടിങ്ങനെ കൂടിപ്പോണത്. അപ്പം ആ ഒരു രഹസ്യം ഞാൻ ഇന്ന് വെളിവാക്കിയില്ലേ. കാരണം എല്ലാവർക്കും ഒരു സംശയമാണ്, ഞാൻ ചിരിക്കുമ്പോൾ ഇങ്ങനെ കോക്കി കുത്തണ പോലെ ഒരു വശത്തേക്ക് അല്ലേ ചുണ്ട് കൂടിപ്പോണത് എന്തുകൊണ്ടാണ്. ഇതാണപ്പോൾ കാരണം, എൻ്റെ മുഖം ഇവിടെ തൊട്ട് ഇവിടെ വരെ പാരലൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഡോക്ടർ എന്നെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാറിയിട്ടുണ്ടെന്നാണ്, ഒരു പരിധി വരെ മാറി. കണ്ണിനൊക്കെ കാഴ്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ കണ്ണിന് എന്ന് പറയാം കണ്ണിലൊന്നും പോകാൻ പാടില്ല, ഒരു പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണ് വീർക്കുമായിരുന്നു, കണ്ണ് ചുവന്ന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അല്ലാതെ തന്നെ എൻ്റെ കണ്ണ് ഭയങ്കര തടം, ജന്മന എൻ്റെ കണ്ണുതടം ഭയങ്കര ഇതാ എന്താ പറയുക വീർത്തതാണ്. ഞാൻ എൻ്റെ പപ്പയുടെ മുഖമാണ് എനിക്ക്, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം പപ്പയുടെ എന്നെ കാണാത്തവർ എന്നെ കണ്ടോതി എന്ന് പറയാറ്. അപ്പോൾ ഇതാണ് ആ രഹസ്യം. അപ്പോൾ എനിക്ക് ഡോക്ടർ കുറച്ച് എക്സസൈസ് പറഞ്ഞുതന്നുണ്ട്, അതായത് നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് എക്സസൈസ് ഡോക്ടർ പറഞ്ഞുതന്നുണ്ട്. ആ എക്സസൈസ് ഞാനിന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. കാരണം എൻ്റെ ഈ മുഖം ഇങ്ങനെ കൂടിപ്പോയതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്കെന്താന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആൺപിള്ളേരൊക്കെ എൻ്റെ മോനൊക്കെ ഏതൊരു ഇങ്ങനെ കാണിക്കും എക്സസൈസ് നോക്കണം, മസിൽ കാണിക്കണം. അതുപോലെ നമ്മുടെ ഈ മുഖത്തെ ചെറിയ മസിൽസിനൊക്കെ ഒരു വ്യായാമം വേണ്ടേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നേട്ടാ. അതായത് ഇങ്ങനെ നമ്മുടെ ഈ വിരലിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇടയ്ക്ക് കാണിക്കാമെന്ന്. എന്താ ഈ താടിയല്ലേ, താടിയല്ലിങ്ങനെ കാണിക്കുക, അതൊരു 10 ചെയ്യണമെന്നാണ് പറയണത്. അതുപോലെ നമ്മുടെ ഈ പുരികത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഈ ചൂണ്ടുവിരലില്ലേ, ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന്. അത് ഈ കണ്ണിൻ്റെ ഇവിടെയുള്ള പേശി ഇതില്ലേ, ചെറിയ ചെറിയ പേശികൾക്കൊക്കെ രക്തോട്ടം കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നോടിത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ഇത് ചെയ്യാറില്ല കേട്ടാ. ഇപ്പോഴാ ഈയിടെ ഞാൻ ഒത്തിരി ചെയ്യുന്നുണ്ട് മടി കൂടാതെ, കാരണം എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. കാരണം ഞാൻ ഈ ഫോട്ടോസൊക്കെ ഒത്തിരി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ വളരെയധികം ചുണ്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോകണ്ട. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഡോക്ടറിനെ പോയി കണ്ടു, ഡോക്ടർ അന്നേരം പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്യാം. അന്നേരം നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങിയും പോരില്ല. പിന്നെ അതിപ്പോൾ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും, പക്ഷെ ഡോക്ടർ പറഞ്ഞ നേരം എണ്ണ ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ പല്ല് തേക്കുന്ന സമയത്തൊക്കെ ആയാലും ഇങ്ങനെ ചെയ്യണമെന്ന് പറയണേ, നമ്മൾ മുഖം വീർപ്പിക്കില്ലേ, അങ്ങനെ ഒരു 10 ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. ഉണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ആ മോഹൻലാലിൻ്റെ സിനിമയിൽ കണ്ടിട്ടില്ലേ, മോഹൻലാലും ഉറവശിയും കൂടിയുള്ള സിനിമ, ആ സിനിമയുടെ പേര് പറഞ്ഞുപോയി. അയ്യോ മോഹൻലാൽ എന്നിട്ട് സന്യാസിയാണ് സിനിമയിലെ. അയ്യോ എൻ്റെ അയ്യോ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ആരോട് ഞാൻ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ആ സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ കാണിക്കില്ലേ, ഇങ്ങനെ ചുണ്ട് കോക്രി കുത്തുക പോലെ കാണിക്കില്ലേ. എനിക്കാണെങ്കിൽ ഒന്നും ഇഷ്ടമില്ലാത്ത കേട്ടോ, പണ്ട് മുതലേ ഈ കോക്രി കുത്തുക എന്നൊക്കെ പറയണതൊക്കെ എന്തോ പോലെയാണ്. ഞാൻ പഠിച്ചത് സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ്, ഹോളി ഗോസ്റ്റ് എന്ന് പറയും ഞങ്ങളുടെ ആലുവയിൽ. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ ഞങ്ങളുടെ പിള്ളേർ കാണിക്കാത്ത തമാശകളൊന്നുമില്ല. അന്നത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടുമ്പോൾ ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ കോക്കറി കുത്തുമ്പോൾ എനിക്ക് ദേഷ്യം, അന്ന് ഇറിറ്റേഷനാണ് എനിക്ക് കോക്കറി കുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഞാൻ പറയണത് ഇങ്ങനെ കാണിക്കണം, അതേട്ടാ ഇങ്ങനെ കാണിക്കാൻ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിക്കണമെന്ന്. ഇങ്ങനെ 10 നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും, പക്ഷേ ഞാൻ അനുഭവിക്കുന്ന കാര്യമുള്ളൂ. എൻ്റെ ഒരു വശം നിങ്ങൾക്ക് മനസ്സിലാകണ്ടാവും, എൻ്റെ എല്ലാ വീഡിയോകളും കാണുന്നവർക്കറിയാം. ഒരു വശം വേഗം ഒന്നിച്ചിങ്ങനെ പോകും.
അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസ് ഇത്. ഇങ്ങനെ 10 പ്രാവശ്യം നമ്മൾ പല്ല് തേക്കുന്ന സമയത്തൊക്കെ കാണിച്ചാൽ മതി. മുഖം നമ്മൾ കണ്ണാടിയിൽ നോക്കണ സമയത്താണല്ലോ. പിന്നെ ഇങ്ങനെ നമ്മൾ കാണിച്ചിട്ട് മാക്സിമം ഇങ്ങനെ വായ തുറക്കണം ഉണ്ടാ, ഇങ്ങനെ കാണിക്കാന്ന്. അപ്പോൾ ഇവിടെയുള്ള ഇതെല്ലാം മസിൽസൊക്കെ മുറുകുന്നാണ് ഡോക്ടർ പറയുന്നത്. ചെയ്ത് നോക്കണം. ഞാൻ ഭയങ്കര മടിച്ചെന്നറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അതുപോലെ സൗന്ദര്യം അങ്ങനെ ഒന്നും നോക്കാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, കാരണം ഞാൻ ഭയങ്കര ഈസി ഗോയിങ് ആയ ആളാണ്. ഞാൻ ഇന്നത്തെ കാര്യം ഇന്ന് അത് പിന്നെ പണ്ടത്തെ കാര്യം എന്നെ അന്നേരം എല്ലാവരും കളിപ്പിക്കുകയും ചെയ്യും കേട്ടോ, ഓ പിന്നെ ഭയങ്കര ടെൻഷൻ കാര്യമാണെന്ന് പറയണവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇത്ര ടെൻഷനുകൾ അടിക്കാത്ത ആളാണ്, ഈസി ഗോയിങ് പേഴ്സണ്. കാരണം ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെയാണ്, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ബൈ ബൈ പറയും. അങ്ങനെ ജീവിക്കണോണ്ടാണ് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ രാവിലെ എണീറ്റ് ഞാൻ പറയുന്ന ഒരു ടിപ്പാണ് എൻ്റെ മക്കളോട്. അതായത് ഞാനൊരു ടീച്ചറായിരുന്നു, ഇനിയും ഞാൻ ടീച്ചർ ജോലി റിസൈൻ ചെയ്ത് പോകുന്നതുള്ളൂ, വയസ്സൊന്നും ആയിട്ടില്ല റിട്ടയർഡ് ആകാനുള്ള. അപ്പോൾ ജോലി കിട്ടുകയും അല്ല, അതുപോലെ എൻ്റെ ട്യൂഷൻ എടുക്കണ്ടേ ഞാൻ ഒത്തിരി പിള്ളേരെ. ആ ട്യൂഷൻ പിള്ളേരോട് ഞാൻ പറയാനുണ്ട്, ജീവിക്കണ ജീവിതം നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുക, യാതൊരു ടെൻഷനും വേണ്ട. ഇന്നത്തെ ജീവിതം ഇന്ന്, നാളത്തെ ഇത് വിടുക. ഞാൻ എൻ്റെ എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന എസ് എൽ സി പരീക്ഷിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഭയങ്കര, അന്ന് ഞാൻ പറയാമല്ലോ 91-92 കാലഘട്ടത്തിലാണ് ഞാൻ എസ് എൽ സി എഴുതിയത്. ആ സമയത്തങ്ങനെ ഞങ്ങൾക്ക് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഞങ്ങളുടെ എച്ച് എം ഒക്കെ ഓ പരീക്ഷ എഴുതും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാനാണെങ്കിൽ ഭയങ്കര ഉഴപ്പും, മാത്സൊക്കെ ഒട്ടും അറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല കേട്ടാ, മാത്സിനോട് ടീച്ചറാണെങ്കിലും മാത്സ് ഇപ്പോഴും മോശമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അന്നും ഞാൻ ടെൻഷനൊന്നും അടിച്ചിട്ടില്ല, അറിയാവുന്ന എഴുതും. ഇപ്പോൾ ഒരു പിറ്റേ ദിവസം പരീക്ഷിക്കും എഴുതും. ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ പിള്ളേരോട് ചോദിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തവരെ. കാരണം അതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ ഫ്രീ ആയിരിക്കണം മനസ്സെപ്പോഴും. അതുപോലെ വേണ്ടത് ഈ കൺതടങ്ങളിൽ ഉറങ്ങുക മാക്സിമം. ഇങ്ങനെ ഇതൊക്കെ വന്നത് ഇതിനൊക്കെ ഈ എക്സസൈസ് നല്ലതാണ്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുക ഉണ്ടാ, അതുപോലെ ഇങ്ങനെ രണ്ട് വിരൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യിക്കണം. നമ്മുടെ ചൈനക്കാരുടെ പോലെ, എൻ്റെ കണ്ണ് ചൈനക്കാരുടെ കണ്ണല്ല, എൻ്റെ താമരക്കണ്ണാണ്, ഭയങ്കര കണ്ണാണെന്ന് പറയും. ഞാൻ ക്ഷീണിച്ച് കഴിയുമ്പോൾ എൻ്റെ കണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ പറയും, അയ്യോ എന്തൊരു കണ്ണാണ്, പേടിയാണ് എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പ്രോബ്ലം. ഞാൻ അന്ന് പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു. അപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ വണ്ണം എങ്ങനെ കുറയ്ക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ ഞാൻ പറയണമല്ലോ. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യത്തിൻ്റെ ടെൻഷനല്ല, വന്ന് ഇപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, 40 കഴിഞ്ഞു. അപ്പോൾ 40 കഴിഞ്ഞ് ആ ഒരാൾക്കുള്ള ടെൻഷനൊന്നും എനിക്കില്ല. ഞാനിപ്പോഴും നല്ല സ്ട്രോങ് ആണ് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ, ഞാൻ വിഷയം മാറിപ്പോണല്ലേ, ഞാൻ പറയാൻ വന്നത് മാത്രമാണ് ഈ എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ എന്താ പറയുക, മുഖത്തിന് എന്താ പറയുക, ഇത് എന്താ പറയുക, പേശികൾക്കൊക്കെ ബലം കിട്ടും, നല്ല രക്തയോട്ടം വരും. അല്ലാണ്ട് നമ്മൾ ശരീരത്തിൻ്റെ എക്സസൈസ് മാത്രമല്ലല്ലോ, മുഖത്തിൻ്റെ എക്സസൈസ് നോക്കണം നല്ലോണം. അതുപോലെ ഓയിൽ മസാജ് ചെയ്യാം, ഇങ്ങനെ നമുക്ക് നല്ല കോക്കനട്ട് ഓയിൽ എടുത്തിട്ടതേ ഇങ്ങനെ പുരട്ടിയിട്ടതേ ഇങ്ങനെ കാണിക്കുക എന്താ പുരിയത്തിൻ്റെ അവിടെ നിന്ന്, അപ്പോൾ രക്തയോട്ടം കിട്ടും. അതുപോലെ ഇങ്ങനെ എന്താ 10 പ്രാവശ്യം ചെയ്യുക. ഇതെല്ലാം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന ടിപ്പാണ്, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നുള്ളൂ. ഞാനാണ് ഇങ്ങനെ വർത്തമാനക്കാരിയായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയുക. എന്തഭിപ്രായം പറഞ്ഞാലും അത് ചീത്ത അഭിപ്രായം ആയിക്കോട്ടെ നല്ല അഭിപ്രായം ആയിക്കോട്ടെ, സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് സ്ട്രോങ് ആകുന്നല്ല എൻ്റെ അഭിപ്രായം. ചീത്ത അഭിപ്രായം പറയുമ്പോഴാണ് ഞാൻ സ്ട്രോങ് ആണത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തുറന്ന് പറയാം, നോ പ്രോബ്ലം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരെ ബൈ.